നമസ്കാരം. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും രോഗനിവാരണത്തെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മഴക്കാലത്ത് രണ്ട് തരം രോഗങ്ങളാണ് തെങ്ങിനെ പ്രധാനമായും ബാധിക്കുന്നത്. ഒന്ന് കൂമ്പ് ചീയൽ, രണ്ട് ഓല ചീയൽ. കൂമ്പ് ചീയുന്നത് ഫൈറ്റോഫ്തോറ എന്ന രോഗാണുവിൻ്റെ ആക്രമണം മൂലമാണ്. അത് കൂമ്പിനെ ആക്രമിച്ച് അഴുക്കി അതിനെ ഉണക്കിക്കളയുന്നു. അത് മനസ്സിലാകുന്നത് കൂമ്പിന് ചുറ്റുമുള്ള ഒന്ന് രണ്ട് ഓലകൾ ആദ്യമേ മഞ്ഞ നിറത്തിലാവുന്നത് കാണാം. അതിനുശേഷം കൂമ്പിനെ ബാധിച്ച് കൂമ്പ് അഴുകിത്തുടങ്ങുകയും ക്രമേണ തെങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യാറ്. ഇവ പ്രാരംഭത്തിൽ തന്നെ കണ്ടെത്തിയാൽ തെങ്ങിനെ രക്ഷപ്പെടുത്താനാവും. ഇതിൻ്റെ രോഗത്തിനുള്ള പരിഹാരമാർഗം ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചീഞ്ഞ ഓലകൾ മുറിച്ചു മാറ്റി ബോർഡോ മിശ്രിതം തളിച്ചു കൊടുത്ത് ഇതിന് പരിഹാരം കാണാവുന്നതാണ്. അടുത്തത് ഓല ചീയുന്നതാണ്. ഇതൊരു കുമിൽ രോഗമാണ്. ഓല ചീയുന്നത് തെങ്ങിൻ്റെ തലപ്പത്ത് മധ്യഭാഗത്തുള്ള ചില ഓലകളിലാണ് ആദ്യം ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഓലമടലിൽ ചില കറുത്ത പുള്ളികൾ വീണ് അവ ചുരുണ്ട് ഉണങ്ങിപ്പോവുകയാണ് പതിവ്. ചിലത് പിളർന്ന് വിഷറിയുടെ ആകൃതിയിൽ ആയിത്തീരുന്നുണ്ടാവും. ഈ രോഗത്തിനുള്ള പരിഹാരമാർഗവും ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു രോഗം പൂങ്കുലച്ചാഴിയുടെ ആക്രമണമാണ്. ഇത് തെങ്ങിനോലകളുടെ മൃദുല ഭാഗങ്ങളിൽ മുട്ടയിട്ട് വിരിഞ്ഞ് അത് തെങ്ങിൻ്റെ പൂങ്കുലകളെ ആക്രമിക്കുന്നു. കൂടാതെ മച്ചിങ്ങയെ ആക്രമിച്ച് അത് ഉണങ്ങിപ്പോകുന്നു. ചിലത് കൂട്ടമായിട്ട് പൂങ്കുലയെ ആക്രമിച്ച് അവയുടെ പൂങ്കുല മുഴുവനായിട്ട് തന്നെ ഉണങ്ങിപ്പോകുന്നത് കാണാം. പൂങ്കുലച്ചാഴിയുടെ ആക്രമണത്തെ തടയുന്നതിനായി 20 ml വേപ്പെണ്ണയും 20 ഗ്രാം വെളുത്തുള്ളി ചതച്ച നീരും 5 ഗ്രാം സോപ്പും കലർത്തി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത്. അതോടെ പൂങ്കുലച്ചാഴിയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. മറ്റൊരു രോഗം കാറ്റുവീഴ്ചയാണ്. കാറ്റുവീഴ്ച വന്ന ഒരു തെങ്ങ് കാണുകയാണെങ്കിൽ അതിൻ്റെ തലപ്പത്തുള്ള ഓലമടൽ ചുരുണ്ട് ഉള്ളിലോട്ട് വലിഞ്ഞ് ഉണങ്ങുന്നുണ്ടാകും. അതായതുമൂലം ഈ തെങ്ങിൽ കായ്ഫലം കുറഞ്ഞു വരികയും ഉണ്ടാവുന്ന കായ്ഫലത്തിൽ എണ്ണയുടെ അളവ് കുറവാകുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് പരിഹാരമാർഗങ്ങൾ ഉള്ളതായിട്ട് കാണുന്നില്ല. തെങ്ങ് മുറിച്ച് കളഞ്ഞ് പുതിയ തെങ്ങിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുകയാണ് ഏകമാർഗം. തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് മണ്ടരി. ഇത് അതിസൂക്ഷ്മ ജീവിയാണ്, അതായത് മൈക്രോസ്കോപ്പിക്കാണ്. ഇത് വെള്ളക്കായുടെ അഥവാ മച്ചിങ്ങയുടെ മൃദുവായ ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ച് ഇതിൻ്റെ നീര് ഊറ്റിക്കുടിക്കുന്നു. അതുമൂലം മച്ചിങ്ങ കൊഴിഞ്ഞു പോകും, വളരുന്നവ വലുതാവാതെ മുരടിച്ചു പോവുകയും ചെയ്യും. കൂടാതെ വളരുന്ന തേങ്ങയുടെ പുറന്തോട് കട്ടി കൂടിയിരിക്കുകയും തേങ്ങയുടെ ഉൽപ്പാദനം കുറയുകയും കൊപ്രയിൽ എണ്ണയുടെ അളവ് വളരെയധികം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തെങ്ങിൽ ആദായം വളരെ കുറവാകുന്നതാണ്. ഇതിനെ നശിപ്പിക്കുന്ന ഒരു മാർഗം 20 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം വെളുത്തുള്ളിയുടെ ചാറും 5 ഗ്രാം സോപ്പും ചേർത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ മണ്ടരിയെ നശിപ്പിക്കാം, ഉൽപ്പാദനം കൂട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.